എന്റെ ഭാര്യ. ഒളിഞ്ഞു നോക്കുമ്പോൾ ഇവളെ കാണാൻ ഒരു ചന്തമുണ്ട്. പക്ഷെ കൂടെ കിടത്താൻ കൊള്ളില്ല, നാക്കെടുത്താൽ തെണ്ടിത്തരമേ പറയൂ. ഇവിടെ ഇവിടെ നോക്കടി. ആരാ അത്? ആരാ, രാജേട്ടനാണോ? അത് കൊള്ളാം, അപ്പം നിനക്കൊരു രാജേട്ടനുണ്ട്. അത് ശരി, എന്നെ തെറി പറഞ്ഞു ഓടിച്ചതിനുള്ള രഹസ്യം ഇപ്പൊ എനിക്ക് പിടികിട്ടിയടി. ഓ, നിങ്ങളായിരുന്നോ? പിന്നെ ആരാണെന്ന് കരുതിയാടി നീ തിടുക്കത്തിൽ വാതിൽ തുറന്നേ? ഞാൻ വിചാരിച്ചു വല്ല പട്ടിയോ പൂച്ചയായിരിക്കുന്നു. അതേടി, ഞാൻ നിനക്ക് പട്ടിയാ, രാജേട്ടനല്ലേ നിനക്ക് ദൈവം. ആരാടി നിന്റെ രാജേട്ടൻ? രാജേട്ടൻ ഇവിടെ അടുത്തുള്ളതാ, കൗശലേട്ടൻ പുഴമീൻ വേണമെന്ന് പറഞ്ഞിരുന്നു, അയാളാന്ന് കരുതി. അങ്ങനെ സത്യം പറയടി, ഒരു മീൻകാരനായിട്ട് പോലും ചുറ്റിക്കറങ്ങുന്ന നിന്നെയാണല്ലോടി ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കെട്ടിയത്. എടി, ഈ സമയത്ത് ഞാൻ പുഴയെ പോയി ഒരു ബണ്ട് കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ വേനൽ സമയത്ത് നീന്തി കുളിക്കായിരുന്നു. എവിടെയാടി നിന്റെ ചേട്ടന്മാര്? അവന്മാരെ കുത്തി കുടലെടുത്ത് ഈ വീടിന്റെ മുന്നിൽ ഞാൻ തോരണം കിട്ടൂടി, തോരണം. എടാ അളിയാ, ഇറങ്ങി പോ. എന്റെ ദൈവമേ, ജനലിലൂടെ നോക്കിയാലും മുടിഞ്ഞ ഫീച്ചേഴ്സ്. ഇങ്ങനെ ഒളിഞ്ഞു നോക്കി ഭാര്യയെ കാണാനായിരിക്കും ചിലപ്പോൾ എന്റെ വിധി. ഇയാളാരാ? ഭാര്യ അല്ല, വക്കീല്. അല്ല, ടീച്ചർക്ക് അറിയില്ലേ ഇതല്ലേ ഗൗരീന്റെ കെട്ടിയോൻ? സോറി, ഹസ്ബൻഡ് ആണല്ലേ? ആ ആയിരുന്നു. ഇനി ചുറ്റിക്കളി വേണോന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഓഹോ, സ്വന്തം ഭാര്യയെ കാണാൻ വരുന്നത് ചുറ്റിക്കളിയാണ്? അതെ, ഇതെന്റെ വീടാ. ഇവിടെ സ്ത്രീകൾ കളിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്താ കാര്യം? ഞങ്ങൾക്കും ഭർത്താക്കന്മാരുണ്ട്, അവരെ പോലും ഇതുവരെ ഇതിനകത്തോട്ട് കേറ്റിട്ടില്ല. ചേച്ചിക്ക് ഭർത്താക്കന്മാരുണ്ട്, പക്ഷെ ഇവർക്കെല്ലാം ഓരോ ഭർത്താവേ ഉള്ളൂ. അതെ, വെറുതെ സീനുണ്ടക്കാരെ പോടോ. ഇവൾ എന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ ഇവളെയും കൊണ്ടേ പോകൂ. വരുന്നില്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ, ഇനി എന്നെ നിർബന്ധിക്കരുത്. ഞങ്ങളെ പ്രാക്ടീസ് മുടക്കല്ലേ സാർ? ഇല്ല ടീച്ചർ, ടീച്ചറോട് എനിക്ക് ബഹുമാനമുണ്ട്. ഞാൻ ഇറങ്ങുന്നു. ടീച്ചർ, വൺ സെക്കൻഡ്. ഒരു ഭരതനാട്യം മുഴുവനായിട്ട് പഠിക്കാൻ എന്ത് ചിലവ് വരും? നൃത്തം അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. അല്ല, എന്താ കാര്യം? ടീച്ചർക്ക് സമയമുണ്ടെങ്കിൽ എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. ഇവളോടൊന്ന് മത്സരിച്ച് ജയിക്കണം. ധൃതിയില്ല, പതിയെ മതി. ടീച്ചർ കൂടെ നിന്നാൽ ഇവളെ ചിലപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടും. ആരോടി വെച്ചോണ്ട് അവനെ വീട്ടിൽ കയറ്റി ഇരുത്തിയേ? അത് മാളു, ചാക്കോച്ചനുമായുള്ള യുദ്ധത്തിൽ ഇവ നമുക്കൊരു ബലമാ. ചളമാകും. ചേട്ടനോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ എനിക്ക് ഇയാളോടത്തുള്ള ജീവിതം മതിയായിരുന്നു. അതെ, നീ പറഞ്ഞു എന്നുള്ളത് നേരാ, പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. അത് പറയാനുള്ള ബാധ്യത നിനക്കുണ്ട്. വക്കീലാണെന്നും പറഞ്ഞല്ലേ എന്നെ കെട്ടിയത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു, ഇതുവരെ ഒറ്റ തവണ പോലും കോടതിയെ കയറിയിട്ടില്ല, ഒരു കേസ് പോലും കിട്ടിയിട്ടില്ല. അത് പറയരുത്. കേസില്ല എന്ന് പറഞ്ഞ വക്കീലല്ല എന്ന് പറയരുത്. കേസില്ലാത്ത എത്രയോ വക്കീലന്മാരെ. അളിയ, ഈ വക്കീല് ജോലി എന്നൊക്കെ പറഞ്ഞ വലിയ റിസ്ക് അല്ലേ അളിയ? പോട്ടെ, ഒരു ഗമയ്ക്ക് വീടിന് മുന്നിൽ അഡ്വക്കേറ്റ് എന്നൊരു ബോർഡെങ്കിലും വെച്ചിട്ടുണ്ടോ? അളിയം കേൾക്കണം, ബോർഡ് വെച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കഷികൾ കയറി വരില്ലേ? അതിനാണല്ലോ ബോർഡ് വെക്കുന്നത്. എന്റെ പൊന്നളിയ, കോടതി പോയാ പിന്നെ വാദിക്കണ്ടേ? വാദിക്കാതെ പിന്നെ കേസ് ജയിക്കാനൊക്കൂ? ഒരു കേസെങ്കിലും ജയിച്ച് പേരെടുത്തെങ്കിലല്ലേ പിന്നെ ക്ലയന്റ്സ് വരൂ. LLB എന്ന് പറഞ്ഞ എന്റെ പുറകെ നടന്നിട്ടല്ലേ ഞാൻ നിങ്ങളെ പ്രേമിച്ചത്? LLB എന്ന് പറഞ്ഞ I love you എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ നമ്മൾ ഒരാളെ പ്രേമിക്കുന്നത്? ഏയ് യു ഷട്ട്. അങ്ങനെ വരട്ടാനൊന്നും നോക്കണ്ട. ലിസൺ ടു മീ, എന്റെ അച്ഛൻ ശരിക്കും കാശ് കൊടുത്തിട്ടാ ഞാൻ അലഹബാദിലെ LLB ചേർന്നത്.
രണ്ടു മൂന്ന് ദിവസം ക്ലാസ്സിലിരുന്നപ്പോ എനിക്ക് ബോറടിച്ചു. പിന്നെ വീട്ടിൽ നിന്ന് അയക്കുന്ന കാശുകൊണ്ട് മാന്യമായിട്ട് പുട്ടടിച്ച് ഞാൻ കറങ്ങി നടന്നു. ഒടുവിൽ അച്ഛനെ പറ്റിക്കാൻ ഒരു വ്യാജ സർട്ടിഫിക്കറ്റും കൊണ്ട് ഞാൻ ഇങ്ങ് വന്നു. എനിക്ക് വേണമെങ്കിൽ ഈ വ്യാജ സർട്ടിഫിക്കറ്റും വെച്ച് എന്തോരം കളികൾ ഇവിടെ കളിക്കാമായിരുന്നു. ഞാനത് കാണിച്ചില്ല, അതെന്റെ മനസാക്ഷി. അപ്പൊ ചുരുക്കി പറഞ്ഞ തനിക്ക് LLB ഇല്ല. ദൈവമേ, വെൽ ഡൺ. ആ തീരുമാനം എനിക്ക് ഇഷ്ടമായി. നീ സത്യസന്ധനാണ്. കൂൾ ഡൗൺ മൈ ബോയ്, കൂൾ ഡൗൺ. അച്ഛനടുത്ത് കണ്ണി ചേച്ചി. എന്താ ചേട്ടാ?